മനസ്സിന്റെ ആഴങ്ങളിൽ നിറം പകർന്ന് ഉറങ്ങി ഉണരുന്ന ഈ ഗ്രാമത്തിന് സ്വന്തമായ ഒരു കഥയുണ്ട്. സ്നേഹത്തിന്റെ നൊമ്പരങ്ങൾ സ്വന്ത ബന്ധങ്ങളിൽ രക്തം ചാലിച്ച് പകയും വിദ്വേഷവും നിറം പകർന്ന കഥ. സ്വന്തം നിഴലിന്റെ തണുപ്പുള്ള മണ്ണിൽ സ്നേഹത്തെ വാർത്തെടുത്ത് ഹൃദയമെന്ന ചൂളയിൽ ചുട്ടെടുത്ത പ്രണയത്തിന്റെ കഥ. ജയശങ്കര, കൃപാസമുദ്രം സുമുഖം ത്രിനേത്രം, ജടാധരം പാർവതിയേ വാമഭാഗം, സദാശിവം രുദ്രമനന്ദമൂർത്തി, ചിദംബരേശം ബുദ്ധിഭാവയാമി ഭഗവാനെ. ശങ്കര, എന്റെ പെരുമോട്ടുകർ ദേവരെ. கூப்பிடுவாங்க தமிழ்நாட்டிலே ஐயனா பிடித்து சேர்ந்தவ. எனக்கு கொலை செய்யறதுதான் வேலை, புரியுதா? புரியுதா? ஏய் பொட்டச்சி, உனக்கும் பொண்ணுக்கும் 48 மணி நேரம் டைம் கொடுக்கறேன். அதுக்குள்ள பத்ரன் தம்பிரானோட கோர்ட் விவகாரத்தை முடிச்சு கட்டணும். கடுக்கடை போறது நடி என்ன? ஏய் சத்தம் போடக்கூடாது, நிதானமா பேசு. புரியுதா? புரியுதாடி? அம்மா பேசிட்டு இருக்க. ஆளும் பொண்ணும் படுக்கிறதுக்கு இடம் இல்லாட்டினா வாடு, இடம் தர. என் ராசாத்தி கண்ணு அழகு மைதிலியே, சேரியில் வாழ வேண்டிய உனக்கெல்லாம் இந்த மாதிரி ரோஷம் இருந்தா அந்த பத்ரன் தம்பிரானுக்கு எவ்வளவு ரோஷம் இருக்கும்? 48 மணி நேரம் டைம் தர, அதுவும் பிச்சை தம்பிரான் போட்ட பிச்சை. அதுக்குள்ள நீயும் ஆத்தாவும் இந்த இடத்துல இருந்து போகணும், புரியுதா? கூலிக்கு கோரிக்கை நாய்களே, வாழ் கோவிலெடுத்து பத்ரன் வாக்கம் கேட்டு சேகரன் மாவட்டத்து வந்தாலுண்டல்லோ, கோர்ஜவள்ளிக்கு தாடையை வெட்டு வத்தி வெட்டு வாங்கி போகிறதுக்கு நாகராஜ் ஒன்னும் கோழையல்ல, புரியுதா?
വണ്ടി കേസിലിരിക്കുന്ന വസ്തുവായിട്ടും നമ്മൾ ആവശ്യപ്പെട്ട തുക ദാദി മേശപ്പുറത്തുകൊണ്ടൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തങ്കവേലു ചെട്ടിയാർ നമ്മുടെയൊക്കെ വാക്ക് വിശ്വസിച്ചിട്ടാ. അത് ഭദ്രൻ തമ്പുരാൻ മറക്കരുത്. വാക്ക് കെട്ടിയ ചെട്ടിയാരെ അറിയാലോ. ചെട്ടിയാരെ അറിയാം, അവന്റെ അപ്പൻ ചെട്ടിയാരെ എനിക്കറിയാം. ആളുവർദ്ധവും പരാജയപ്പെടുന്നിടത്ത് വിജയം ഭവിക്കുന്ന ഒന്നുണ്ട്. ഈ കുണ്ടലിനിയെ തൊട്ടുണർത്തുന്ന ഒരുതരം യശസ്, അതാണോ ഈ ബുദ്ധി എന്ന് പറയുന്നത്? അത് വെച്ച് കളിക്കേണ്ട വക്കീലേ, മനസ്സിലായ? എന്ത് കാര്യം പറഞ്ഞാലും തമ്പുരാനുണ്ടൊരു വേദാന്ത സിദ്ധാന്തം. എടോ വക്കീലേ, ഇനി ഞാൻ ഒരു കഥ പറയാം. പറ. ടിപ്പുവിന്റെ പടയോട്ടവും മാപ്പിള ലഹളയും അതിജീവിച്ച ഒരു തറവാട് വള്ളുവനാട്ടിലുണ്ടായിരുന്നു. വാഴും കോവിലിടം. അവിടുത്തെ ഒരു തമ്പുരാൻ പേര് ശേഖരൻ, സഖാവ് ശേഖരൻ. തന്റെ സഹപ്രവർത്തക സുജാതെ സഹാക്കളുടെ സാന്നിധ്യത്തിൽ രക്തഹാരമണിയിച്ച് വിവാഹം കഴിച്ചു. അങ്ങനെ അവർക്കൊരു പെൺകുട്ടിയും ജനിച്ചു, ഗായത്രി. ആ ഗായത്രി ശേഖരനെ ജയിക്കണം. വാഴുംകോവിലത്തിൽ ശേഖരൻ തമ്പുരാന്റെ മകൾ അല്ല ഗായത്രി എന്ന് കോടതി മുമ്പാകെ തെളിയിക്കണം. അതിന് കഴിഞ്ഞാൽ കേസ് നമ്മൾ ജയിച്ചു. എടോ എന്ന് വെച്ചാ തങ്കവേലി ചെട്ടിയാരുമായി 1,55,00,000 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ച നിർദ്ദിഷ്ട സാറ്റലൈറ്റ് സിറ്റിക്ക് സമീപമുള്ള കിനാലൂർ പറമ്പിന്റെ കച്ചവടം കെങ്കേമമായി നടന്നു എന്നർത്ഥം മനസ്സിലായടോ വക്കീലേ. ഓരോ കള്ളൂടി അപ്പോയിന്റിലും അഡ്വക്കേറ്റ് അലക്സ് പോൾ ഇതൊക്കെ തന്നെ കേൾക്കുന്നത്. ഭദ്രനമ്പുരാൻ ഒരു കാര്യം അറിയോ? 1960 മുതൽ ഇങ്ങോട്ട് പെരിങ്ങോട്ടുകര സബ് രജിസ്റ്റർ ഓഫീസിലെ വിവാഹ രജിസ്റ്റർ മുഴുവൻ അരിച്ചു പറിക്കട്ടും, ശേഖരൻ തമ്പുരാന്റെയും സുജാതയുടെയും വിവാഹത്തിന്റെ രേഖകളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് ഇതൊരു അനുകൂലമായ വിജയമാണ്. പക്ഷേ അങ്ങനെ ഒരു രേഖ ഉണ്ടായാൽ ഉണ്ടാവാൻ പാടില്ല. ഗായത്രി ശേഖരന് കേസ് ജയിക്കാൻ ആ രേഖകൾ വേണം. ഭദ്രൻ തമ്പുരാന് കേസ് ജയിക്കാൻ രേഖകൾ നഷ്ടപ്പെടണം. അങ്ങനെ ഒരു രേഖ ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും അത് ഈ ഭദ്രൻ നശിപ്പിച്ചിരിക്കും. അയ്യാ, അമ്പ്രാൻ മതം പൊട്ടിയാനയുടെ ചെകിട്ടത്തടിച്ച ഗജമുത്ത് കിട്ടുമെന്നൊരു ചൊല്ലുണ്ട്. ഇങ്ങനെ ഒന്ന് നീ അവൾക്ക് കൊടുത്തിട്ട് വന്നിരുന്നെങ്കിൽ നിനക്ക് ഞാൻ സമ്മാനിച്ചേനെ ഒരു വീര ശൃംഖല. ഒരു പൊട്ടിത്തെറി, അതാണ് ജീവിതം. ഞാൻ പറയുന്നത് ഗായത്രിക്ക് മനസ്സിലാവുന്നുണ്ടോ? അതേതെങ്കിലും ഒരവസ്ഥയിൽ മനുഷ്യ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കും. സ്ത്രീയായി ജനിച്ചാൽ യാതനകൾ തരണം ചെയ്യണം, എങ്കിലേ അവൾ പൂർണ്ണതയിലാവൂ. യാതനകൾ, അതിന്റെ കൂടെ പിറപ്പാണ് ചേച്ചി. എനിക്ക് അവകാശപ്പെട്ടത് നിഷേധിക്കപ്പെടുന്ന അവസ്ഥ. അത് ഈ കേസിൽ ഉണ്ടാകാൻ പാടില്ല. ഗായത്രി ധൈര്യമായിട്ടിരിക്കെ, കേസിന്റെ ആദ്യഘട്ടമല്ലേ ആയിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് സാക്ഷിമൊഴികൾ മാത്രം പോരെ. കോടതിക്ക് സ്ഥാപിതമായ സത്യമാണ് ഏറ്റവും വലിയ സാക്ഷി. അത് ഉണ്ടാക്കിയെടുക്കുകയാണ് ഓരോ കക്ഷിയുടെയും ഏറ്റവും വലിയ വിജയം. ജയിക്കാൻ സത്യം സ്ഥാപിച്ചെടുക്കുക തന്നെ വേണം. നമ്മൾ അതിന് തയ്യാറാവണം. എന്റെ കുട്ടി, ഇത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ. കേസ് ജയിച്ചു കഴിയുമ്പോ
ഈ ചേച്ചി കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിച്ചോളാം, പോരെ. അമ്മേ. ആ മോള് വന്നോ? അമ്മേ, നാളെ രാവിലെ എനിക്ക് ഡിഫൻസ് സെക്യൂരിറ്റി കോറിന്റെ ഓഫീസിൽ പോണം. അവിടുത്തെ ഓഫീസറും എന്റെ കമ്പ്യൂട്ടർ സെന്ററിലെ പ്രിൻസിപ്പളും അടുത്ത പരിചയക്കാരാ. എന്റെ പെരുങ്ങോട്ടുകാരി അപ്പ ഒരു വഴി കാണിച്ചു തരണേ. എത്ര കാലമായി, എവിടെയാണാവോ ആർക്കറിയാം. കാത്തിരിക്കുന്നവരുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് പോയവരും അറിഞ്ഞിരുന്നെങ്കിൽ. അതിന് അങ്ങനെ ഒരു അവസ്ഥയിലല്ലെങ്കിലും അമ്മേ, മനസ്സുകൊണ്ട് പോലും എന്റെ ശ്രീകുട്ടിനെ അമ്മ വേദനിപ്പിക്കരുത്. വരും, വരാതിരിക്കില്ല. ഈ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന ദൈവം കൊണ്ടുവരും. അമ്മയെ എന്റെ അച്ഛൻ സ്നേഹിച്ചിരുന്ന കാലത്ത് അച്ഛനെ കാണാതിരിക്കുമ്പോ അമ്മയ്ക്ക് വിഷമം തോന്നാറുണ്ടായിരുന്നോ? സ്നേഹിക്കാന്ന് വെച്ച അതിനൊരു ഭാഗ്യം ചെയ്യണമല്ലേ അമ്മേ. നമുക്കിവിടുന്ന് പോവാം മോളെ. നിന്നെ ബലി കൊടുത്തിട്ട് അച്ഛന്റെ സ്വത്തുക്കളൊക്കെ കിട്ടിട്ട് ആർക്കാ? വാഴങ്കോലെടുത്തുനിന്ന് നിന്റെ അച്ഛൻ എന്റെ കൈപിടിച്ച് പടിയിറങ്ങുമ്പോ ഒരു സ്വത്തും കൂടെ കൊണ്ടുവന്നിരുന്നില്ല. അപ്പോ ഇല്ലാത്തതൊന്നും ഇപ്പൊ എനിക്കെന്തിനാ? അമ്മയ്ക്കെന്താ മരിക്കാൻ ഭയമുണ്ടോ? ഈ ഭൂമി ആകാശമൊന്നും ഭദ്രൻ തമ്പുരാന് തീരെഴുതി കൊടുത്തൊന്നുമല്ലോ. തല പോയാലും ഈ കേസിൽ നിന്ന് ഞാൻ പിന്മാറില്ല. അങ്ങനെയൊന്നും പെട്ടെന്ന് മരിക്കാനുള്ളവരല്ല നമ്മൾ. എന്റെ അമ്മ ഇങ്ങനൊരു തൊട്ടാപാടിയായിട്ട ഇല്ലെങ്കിൽ വാഴങ്കോവിലെടുത്ത താക്കോൽ കൂട്ടം അമ്മയുടെ അരയെ കണ്ടേനെ. മോളെ, ഞാനിത് പറയാൻ മറന്നുപോയി. ബാലൻകുട്ടി വന്നിരുന്നു. സാർ വരാൻ പറഞ്ഞു. എന്താ സാർ? കാണാതായ ശ്രീകുട്ടൻ ഗായത്രിയുടെ ആരാ? എന്റെ അമ്മായിയുടെ മകനാ. സാധാരണഗതിയിൽ മൂന്ന് രീതിയിലാണ് ഒരു പട്ടാളക്കാരൻ ഫീൽഡിൽ നിന്നും മിസ്സിംഗ് ആവാറുള്ളത്. ഫസ്റ്റ് കേസ്, ഇൻ എൻ അറ്റാക്ക് ബൈ ദ റൈവൽ ഫോഴ്സ്. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് കിഡ്നാപ്പിംഗ് ബൈ ദ എനിമീസ്. മൂന്നാമതായി പേമാരി, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റി, ഐ മീൻ പ്രകൃതിക്ഷോഭങ്ങൾ. ശ്രീകുട്ടന് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞങ്ങൾ പട്ടാളക്കാർ ജീവിതത്തെ യാഥാർത്ഥ്യത്തോടുകൂടി നോക്കിക്കാണാൻ ശ്രമിക്കുന്നവരാണ്. യാഥാർത്ഥ്യം എന്തു തന്നെയായാലും ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ് നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ടേ പറ്റൂ. മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ ആളിപ്പോ ജീവിച്ചിരിപ്പില്ല എന്നർത്ഥമില്ല. ഗായത്രിയുടെ ഈ ഫയലിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യത്തിന് ഞാൻ പ്രത്യേകം മുൻതൂക്കം കൊടുക്കാൻ ശ്രമിക്കാം. ബട്ട് പോസിബിലിറ്റീസ് ദ കമാൻഡ് തലത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിന് ശേഷം കാര്യങ്ങളൊക്കെ വേണ്ടപ്പെട്ടവരെ അറിയിക്കും. Thank you.
ഹലോ ഭദ്രരാ. ആ പറ വക്കീലേ. താനിങ്ങനെ ചൂടാവല്ലേ വക്കീലേ, ഇതൊരു തരം വരട്ട. ചൂണ്ടയിൽ കൊത്തിയ കളി നമ്മുടെ വശത്ത്, ഇല്ലെങ്കിൽ ഗായത്രിയുടെ വശത്ത്. ഒന്ന് പോവാൻ പറ ഈ ബാർ കൗൺസിൽ അംഗങ്ങളോട്. പണത്തിനു മീതെ ചക്കാത്തിൽ ആരും പായ വിരിക്കാറില്ല. ഇത് ഭദ്രന്റെ പഴമൊഴിയാ. വക്കീല് ധൈര്യമായിട്ടിരിക്കേ. നാഗരാജ്, ഇത് പാട്ടത്തേടാണല്ലോ തമ്പുരാനെ. തമ്പുരാൻ പുതിയ സർക്കസ് കമ്പനി തുടങ്ങിയത് കേട്ടു. അഭ്യാസം അറിയാതെ സൂമാന്റെ കളത്തിൽ കളിക്കല്ലേ വളയം പിടിക്കുന്ന കയ്യാ. വരട്ടല്ലേ സൂമാരാ, വളയമൊക്കെ ഞാനും കുറെ പിടിച്ചിട്ടുള്ളതാ. അങ്ങ് തെമ്മതിരയിൽ പാണ്ടിലോറിക്ക് വളയം പിടിക്കുന്ന നല്ല തമിഴന്മാര് പിള്ളേർ എന്റെ കൂടെയുണ്ട്. പിന്നെ നിന്റെ പെങ്ങളോടും മരുമകളോടും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. തൊലി വഴുത്താ കെട്ടിവെക്കാം, അസ്ഥിക്ക് നീര് വന്നാലോ. സൂമാറിന്റെ കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ കേസ് വാഴുംകോവിലിടത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അത് ജയിക്കുന്നവരെ ഭദ്രൻ കളിച്ചിരിക്കും. തമ്പുരാൻ കളിച്ചോ, പക്ഷെ കളിക്കുന്ന കളി കോടതി മതി. ഇനി എന്റെ പെങ്ങളെ വീട്ടിൽ കയറി നാലാം കളി ചട്ടമ്പത്തിനെ കാണിച്ചോണ്ടല്ലോ. എന്റെ പെരുങ്ങോട്ടുകാരെ തേവരെ, ഞാൻ എന്തായി കാണുന്നേ? ഏട്ടന്റെ കാര്യം ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. കൂപ്പി വെച്ച ഞാൻ അറിയുന്നത്, ഒരു മനസ്സമാധാനം ഉണ്ടായില്ല. നേരെ ഇങ്ങോട്ട് പോന്നു. അവനെ ഞാൻ വഴി വെച്ച് കണ്ടു. വീട്ടിൽ കയറുന്ന ചേറ്റത്തരം കാണിച്ചിട്ട്. ഛേ, അല്ല ഈ ഫോണൊക്കെ എന്തിനാണ് നിനക്കറിയില്ലേ? അല്ല, നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അനുഭവിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ ജന്മങ്ങളാ. പോട്ടെ ഏട്ടാ, അതിന് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. കോടതി കേസ് നടക്കുമ്പോ നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയാ ഞാൻ ഏട്ടനെ ഒന്നും അറിയിക്കാതിരുന്നത്. കേസ് കേസിന്റെ വഴിക്ക് നടക്കട്ടെ. വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്തിരുന്ന വാഴുംകോവിലടുത്ത ശേഖരന്റെ കാലം കഴിഞ്ഞു. ഇപ്പോ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ആ ഇപ്പൊ ചേട്ടത്തെ. ആ ഇന്ന് ശനിയാഴ്ച അല്ലേ, മോളവിടെ പോയി? അങ്ങനെ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ ചെലപ്പോ വാക്കുകൾ വഴിക്കും. അപ്പൊ പിന്നെ ശേഖരൻ തമ്പുരാന്റെ പ്രസംഗത്തെ കുറിച്ച് ഓർക്കും. പിന്നെ കണ്ണും പൂട്ടി ഒറ്റ കാച്ച സദസ്സേ ഇങ്ങനെ വിറങ്ങലിച്ചിരിക്കും. ഗായത്രി എന്റെ പ്രസംഗം കേട്ടിട്ടില്ലല്ലോ. ഓ, 4 വർഷം മുമ്പുള്ള ഇലക്ഷൻ കേട്ടതായിരിക്കും. എങ്ങനെ ഓർത്തിരിക്കാനാ? 6 മാസം കൂടി കഴിഞ്ഞോട്ടെ, അപ്പൊ കേക്കാം. അതിരിക്കട്ടെ, ഗായത്രി വന്ന കാര്യം പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഞാൻ വന്നത് ശ്രീക്കുട്ടന്റെ ഒരു കാര്യമായിട്ടാ. ഈ ശ്രീക്കുട്ടൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അല്ലേ? 100 കൂട്ടം കാര്യങ്ങളുടെ ഇടയ്ക്ക് ഞാനതങ്ങ് മറന്നുപോയി. ആട്ടെ, ഞാനിപ്പോ എന്താ ഗായത്രിക്ക് ചെയ്തു തരേണ്ടത് പറഞ്ഞോ. ഡൽഹിയിൽ ആർമി വെൽഫെയർ അസോസിയേഷൻ ആവ എന്നൊരു സ്ഥാപനമുണ്ട് അത്രേ. കരസേന മേധാവിയുടെ ഭാര്യ ചെയർപേഴ്സൺ ആയിട്ടുള്ള ആവയിൽ സ്ത്രീകൾ കൊടുക്കുന്ന പരാതിയിന്മേൽ വളരെ വേഗത്തിൽ അന്വേഷണം നടത്തി പരിഹാരം കണ്ടെത്തി കൊടുക്കും അത്രേ. നിവേദനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. സാർ എനിക്ക് പെരിങ്ങോട്ടുകാരെ MP എന്ന നിലയിൽ ഒരു റെക്കമെൻഡ് ലെറ്റർ തരണം. ഓ, അതിനെന്താ? അപ്പൊ പിന്നെ ഗായത്രി ഇവിടെ ഇരിക്കും, ഞാൻ അകത്തുപോയി ലെറ്റർ ശരിയാക്കിയിട്ട് വരാം. എല്ലാവരും കൂടി എങ്ങോട്ടാ? മുല്ലപ്പെറിയാന്റെ ഷട്ടർ തുറന്നു വിട്ടോ അല്ലെ MP കാണാനാ? ഓയ് ജീപ്പിക്കാർ ഇരിക്കണോ? പഞ്ചായത്തിലെ പ്രശ്നങ്ങളെ പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ MP പറഞ്ഞോളാം. ഗായത്രി, കാഴ്ചവെക്കണോ? നീയൊക്കെ പൂവിട്ട് പോയിച്ചിരുന്ന വാഴുംകോവിലെടുത്ത ശേഖരൻ തമ്പുരാന്റെ മോളാ ഞാൻ.
ഞാൻ ഇവിടെ വന്നത് ഇന്ത്യൻ ആർമിയിൽ നിന്ന് കാണാതായ ഒരു പട്ടാളക്കാരന്റെ ജീവന് വേണ്ടി യാചിക്കാനാ. അല്ലാതെ നീയൊക്കെ പാവങ്ങളുടെ വേർ പോറ്റി കുടിച്ച് സർക്കാർ ഗസ്റ്റ് ഹൗസിലും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും കുടിച്ചു കൂത്താടി ഈ നാട് മുടിക്കുമ്പോ ഈ നാടിന്റെ രക്ഷയ്ക്കായി കാവൽ നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്, പട്ടാളക്കാര്. യുദ്ധകളത്തിൽ പിടഞ്ഞു മരിക്കുന്ന പട്ടാളക്കാരന് പുഷ്പചക്രവും ആചാര വെടികളും കവല പ്രസംഗങ്ങളും നടത്തി നിന്നെ പോലുള്ള ഒരു പൊടിയും തൊട്ടി പോകുമ്പോ ഒന്നോർത്തോ, ഇവിടെ സകലത്തെ നഷ്ടപ്പെടുന്ന അമ്മമാരുണ്ട്, ഭാര്യമാരുണ്ട്, സഹോദരിമാരുണ്ട്. അതൊന്നും നിന്നെ പോലുള്ള ചെറ്റകൾക്ക് മനസ്സിലാകില്ല. നിന്നെ പോലുള്ള ഒരു ശരീരം കണ്ട പുഴുക്കൾ പോലും അരയ്ക്കും. നിന്റെ ഒക്കെ കൈക്ക് കാമത്തിന്റെ ചൂടാണെങ്കിൽ എന്റെ കണ്ണിൽ അഗ്നിയാ, അഗ്നി. അയ്യേ, വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആളും തരവും നോക്കി വേണ്ട കളിക്കാൻ. ഹോ, പഴയ ഗോലിസോട പൊട്ടിച്ച ഒച്ചയായിരുന്നു, തരിച്ചു കാണു അല്ലയോ? ആ കൊച്ചു തിരിച്ചു പോയോ നോക്കിട്ട് ഞാൻ വരാം. എന്നിട്ട് പറ ഞാൻ എന്റെ പഞ്ചായത്തിന്റെ പ്രശ്നങ്ങൾ ഇപ്പൊ വരാം. ഗായത്രി, 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 ഗായത്രി കാണാൻ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. തോമസ് കൂട്ടിയെ ഞാനിവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതാണ് തോമസ് കൂട്ടി, പ്രതീക്ഷിക്കാത്തടത്ത് വലിഞ്ഞു കയറി ചെല്ലുന്ന സ്വഭാവം പണ്ട് എനിക്കുള്ള. അത് നാട്ടുകാരറിഞ്ഞ കഥ. പിന്നെ എന്താണ് ആ പോയി വരവിന്റെ ഉദ്ദേശം? വാഴുംകോവിലടുത്ത് സുഭദ്ര തമ്പുരാട്ടി തീരെ വയ്യാതെ കിടക്കുക, അതാണോ ഈ വരവിന്റെ ഉദ്ദേശം? മരിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കാണണമെന്ന് തമ്പുരാട്ടി പറഞ്ഞു. പഴയതൊക്കെ അങ്ങ് മറന്ന് താൻ അമ്മയും കൂട്ടി വാഴുംകോവിലിടം വരെ ഒന്ന് ചെല്ലണം. തമ്പുരാട്ടിക്ക് വല്ലതും സംഭവിച്ച ആ കുറ്റബോധം ഗായത്രിയുടെ മനസ്സിൽ എന്ന് നിലനിൽക്കും? അതൊഴിവാക്കാവല്ലോ. പിന്നെ ശ്രീകുട്ടൻ എന്തെങ്കിലും തിരിച്ചു വന്ന് എന്റെ അമ്മയെ ഒന്ന് പോയി കണ്ടുകൂടായിരുന്നോ എന്ന് ചോദിച്ചാ ഗായത്രി എന്താ ഉത്തരം പറയാ? കാശെടുക്കാൻ എപ്പോഴും മറക്കും, അതാണ് തോമസ്. ഇതാണ് നമ്മുടെ പഴയ ശകലം. കാറ്റുണ്ടല്ലോ അല്ലേ? നമസ്കാരം. നമസ്കാരം. വീട്ടിൽ പോയിരുന്നു, അപ്പോഴേ അറിഞ്ഞു ഇവിടെ ഉണ്ടെന്ന്. പ്രസിഡന്റ് അവിടെ ചെന്നിരുന്നു എന്ന് മോള് പറഞ്ഞാടകുടഞ്ഞ് എഴുന്നേറ്റ ഒരു സിംഹത്തെ പോലെയല്ലേ ഞാൻ ഇന്നല്ല ഗായത്രി കുട്ടിയെ കണ്ടത്? സാക്ഷാൽ വാഴുംകോവിലെടുത്ത ശേഖരൻ തമ്പുരാൻ ഉറഞ്ഞു തുള്ളി നിൽക്കുകയായിരുന്നില്ലേ? ഓളാമ്പ ഉണ്ണിത്താരും ഓള് കൊടുത്തയാടി അസലായി. അത് നേരിട്ട് കാണാൻ കഴിഞ്ഞു എനിക്ക് ഒരു കാര്യം ഉറപ്പായി, അടുത്ത ഇലക്ഷന് ഗ്രൂപ്പ് വഴക്കന്റെ കാര്യവും പറഞ്ഞു. അവൻ എന്റെ മുമ്പിൽ അധികം ഷൈൻ ചെയ്യില്ല. അതിരിക്കട്ടെ, എന്താണാവോ ഈ വഴിക്കൊക്കെ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ തന്നെയാ വന്നത്. ശ്രീകുട്ടന്റെ അമ്മ തീരെ വയ്യാണ്ട് കിടക്കുക. വാഴുംകോവിലിടത്തിൽ നിന്നും പടിയിറങ്ങി വേദനയോടെ നിൽക്കുന്ന ശേഖരേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും സഹിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെ കുറിച്ചും എനിക്കറിയാം. മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. മോൾ അമ്മയും കുട്ടി ഒരിക്കലും പെരിങ്ങോട്ടേക്ക് വരണം. കാണാതായ മകനെ ഓർത്ത് നീറിനീറി ജീവിക്കുന്ന ഒരു ജന്മമുണ്ട് ആ ഗ്രാമത്തിൽ. വാഴുംകോവിലിടത്ത് സുഭദ്ര തമ്പുരാട്ടി. എന്നാ വരട്ടെ, മന്ത്രിയെ കണ്ട് കുറച്ചുപേരുടെ വിധവാ പെൻഷൻ ശരിയാക്കാനുണ്ട്. നടക്കില്ല എങ്കിലും ശ്രമിക്കാം, ഇല്ലെങ്കിൽ പെരിങ്ങോട്ട് കയറിയാലും വിധവാ സഹോദരികളെ എന്നെ വെറുതെ വിടില്ല. അടുത്ത പഞ്ചായത്ത് ഇലക്ഷനില് വനിതാ വാർഡാക്കിയാലോ, പിന്നെ എനിക്ക് വഴി നടക്കാൻ പറ്റില്ല. വരട്ടെ, ഗസ്റ്റ് ഹൗസിലോട്ട് പോട്ടെ. ശരി ചേട്ടാ. മന്ത്രി ഇപ്പൊ ഉണർന്ന് കാണുവാന്തോ. നമസ്കാരം. ചായ കുടിക്കേ? ഓ, ഇതാണ് എന്റെ കുട്ടിയുടെ ഫോട്ടോ. ഓ,
തനിക്കറിയാലോ ഞങ്ങളെ കൊണ്ടാകാവുന്ന വിദ്യാഭ്യാസമൊക്കെ എന്റെ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. തരക്കേടില്ലാത്തൊരു ബന്ധം, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. സുമാറിന് ഇതിപ്പോ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഗായത്രി മോക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ബന്ധം ഞാൻ കൊണ്ടുവന്ന് തരും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ വസുടെ, കണക്ക് പറഞ്ഞു തരികല്ലോ കേട്ടോ, തൽക്കാലം ഇരിക്കട്ടെ. ഓ ഏട്ടാ, അവൾ ഈ ആലോചനയ്ക്കൊന്നും സമ്മതിക്കൂല. അത്ര കണ്ട് ശ്രീകുട്ടനെ നെഞ്ചിലേറ്റി നടക്കൂല്ലേ അവള്. അവൻ വരും വരും എന്ന് പറഞ്ഞുള്ള അവളുടെ ആ കാത്തിരിപ്പ് കാണുമ്പോ ചങ്ക പിടയ്ക്കുക. സുജാതെ, നമ്മൾ ഇതൊക്കെ പറയും, ഇനി അങ്ങോട്ട് ജീവിക്കാനുള്ള അവളുടെ കാര്യമാ വലുത്. നമ്മുടെ കുട്ടികളെ ഭാവി സുരക്ഷിതമായി കൊടുക്കുക എന്നുള്ളത് എന്റെ നിന്റെയും കടമയാ. അല്ലാതെ വാഴുംകോവിലെടുത്ത ശേഖരൻ തമ്പുരാൻ നിന്നെ കല്യാണം കഴിച്ച് ജീവിച്ച കാലമൊന്നും അല്ലത്. അതുകൊണ്ട് തന്നെയാ ഗായത്രി മോള് ശ്രീകുട്ടനെ സ്നേഹിക്കണമെന്ന് അറിഞ്ഞപ്പോ ഞാൻ എതിർക്കാഞ്ഞത്. ഇനിയിപ്പോ ഒരിക്കലും വരില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്ക് വേണ്ടിയാണ് അവൾ കാത്തിരിക്കുന്നെങ്കിലോ? അഥവാ ഇനി വന്നാൽ തന്നെ ഈ കല്യാണം നടക്കുന്ന എന്താ ഉറപ്പ്? ഏത് പെണ്ണിനൊരു ആണ്ടുണ വേണം. നമ്മുടെയൊക്കെ കാലശേഷം അവർക്ക് ആരാ ഉള്ളേ? പറഞ്ഞത് ശരിയാ, ഏതൊരു പെണ്ണിനും ഒരാൺതുണ വേണം. അവൻ എന്റെ ശ്രീകുട്ടനെ അത്രമാത്രം സ്നേഹിച്ചു പോയി. മോളുടെ മനസ്സിനെ അമ്മാവൻ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണം. ഏതൊരാളും ചിന്തിക്കുന്ന പോലെ തന്നെ അമ്മാവനെ ചിന്തിച്ചതേ ഉള്ളൂ. ശേഖരൻ തമ്പുരാൻ പോയ പിന്നെ മോക്കും അമ്മയ്ക്കും വേണ്ടിയാ ഇത്രയും കാലം ഈ അമ്മാവൻ ജീവിച്ചത്. ഇനി അങ്ങോട്ടും മറിച്ചൊരു ജീവിതം എനിക്കില്ല. മോളെ കുറിച്ചല്ലാതെ വേറെ ആരെ കുറിച്ച് ഈ അമ്മാവൻ ചിന്തിക്കുക? അമ്മാവൻ ലോറിയല്ലേ ഓടിക്കുന്നത്. ഒന്ന് കൈതെറ്റിപ്പോയാ ഒരു ഉൽഭയമാ. അതാ ഭദ്രൻ തമ്പുരാ, ഇത് ലാസ്റ്റ് ഡേറ്റ്. പണത്തുക്ക് പണം താൻ തേവൈ. വീൺ പേച്ച് പേശി മര്യാദ കുറയ്ക്കതുക്കാക ഞാൻ വരലേ. അഡ്വാൻസ് തിരുപ്പി കൊടുത്തു. ആമാ, ഇത് എവിടെ ഇരിക്കേ? ഇത് 25 ലക്ഷം. ഇതോടെ ഇടപാടിൽ ചെട്ടിയാർക്കും എനിക്കുമുള്ള കഥ തീർന്നു. ചെട്ടിയാർ ഇതിവിടെ തീർക്കണം, തീർത്തേ പറ്റൂ. ഭദ്രൻ തമ്പുരാ, എന്നെ ഇപ്പടി പേശരേ. ഉങ്ങൾക്ക് തരും കോർട്ട് വ്യവഹാരം നടക്കുന്നുണ്ട്. എനക്കത് തെരിയാമ നാൻ താ ഉങ്ങൾക്ക് 50 ലക്ഷത്തെ അഡ്വാൻസ് കൊടുത്തതേ. നിങ്ങൾ ആ സ്ഥലം വാങ്ങണോന്ന് വിചാരിച്ചു തന്നെ കേസിനും വക്കീലിനുമായി ലക്ഷങ്ങൾ ഞാൻ ചെലവാക്കിയത്. ഇപ്പൊ കേസുള്ള സ്ഥലമാണെന്ന് അറിഞ്ഞപ്പോ താമിന് മാറിയ. ഞാൻ ചെലവാക്കിയ കാശൊക്കെ ആര് തിരിച്ചു തരും? ഇനി എനിക്ക് ബാക്കി പണം തിരിച്ചു തരണമെന്ന് തോന്നണമെങ്കിൽ ഞാൻ ഈ കേസ് ജയിക്കണം. ചെട്ടിയാർ അതുവരെ കാത്തിരുന്നേ പറ്റൂ. മനസ്സിലായോ? ദാ ഇപ്പൊ ഈ കാശ് എടുത്തോണ്ട് ചെട്ടിയാർ സ്ഥലം കാലിയാക്കാൻ നോക്ക്. അപ്പൊ കേസ് തോറ്റു പോനാ ഏൻ പണം എനക്ക് തിരുപ്പി കിടക്കാതെ? അപ്പടി താനേ തമ്പുരാ, நான் மதுரை அமைச்சாபுரத்தில் சேர்ந்தவன். ஏன் பணம் வாங்காம கேரளாவில் இருந்து இந்த தங்கவேலு செட்டியார் நகர மாட்டேன். பத்ரா வரட்டுமா? அதே செட்டியார் நின்னே. தே இது தங்கவேலு செட்டியார். நான் பத்ரன், வாழும் கோவிலடத்தே பத்ரன் தம்புரான். செட்டியார் ஒரு வழிக்கு போவலே. போ போ, போடோ. ഇങ്ങോട്ട് താമേ, 10:15 വൈകി. വരുന്ന വഴിക്ക് മുഴുവൻ ട്രാഫിക് ജാം. ഇതിവിടെ ഇരിക്കട്ടെ, അമ്മ കയറിക്കൂ.
എന്നാ പുറപ്പെടാൻ ഗായത്രി. ഇങ്ങനൊരു യാത്ര ഗായത്രി പ്രതീക്ഷിച്ചില്ല അല്ലേ? പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുന്നതാണല്ലോ തോമസ് ഊട്ടി ജീവിതം. എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ യാത്ര. ഈ യാത്രയ്ക്ക് കാരണമായ മറ്റൊരു യാത്രയുടെ തുടക്കം ഗ്രാമസംഗീതം ശ്രുതിലയമായ താളത്തിൽ മിന്നാടകളിൽ ചാർത്തുന്ന സന്ധ്യ. സ്വപ്നം കാണുന്നവർക്ക് മോഹങ്ങൾ ബാക്കി വെച്ച് ചേക്കേറുന്ന സായന്തരം. അന്നാണ് ശ്രീകുട്ടൻ പെരുങ്ങോട്ടുകര ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തിയത്. വണ്ടിക്ക് ബുക്കും പേപ്പറും ഇല്ലാതെയാണോടാ ഈ പെണ്ണിനെ കൊണ്ടുള്ള ചിറ്റിക്കളി? സോറി സാർ, അത്... എക്സ്ക്യൂസ് മീ, എന്താ പ്രശ്നം? അത് ചോദിക്കാം, നീ ആരാടാ? അത് ഈ യൂണിഫോം കണ്ട് അറിഞ്ഞോടെ. നീ പോലീസിനെ മര്യാദ ഓടിപ്പിക്കാൻ വന്നിരിക്കാ? ശ്രീകുട്ടനോ? പോലീസ് സ്റ്റേഷനിലോ? എന്താണോ പ്രശ്നം? ഓഹോ, നമ്മൾ ശ്രീകുട്ടൻ പോലീസ് സ്റ്റേഷനിലോ? എന്റെ തമ്പുരാൻ കുട്ടനോടാ കളി. വകുപ്പ് മന്ത്രിക്ക് എന്നെ വിളിച്ചു. ഹലോ തോമസ് കുട്ടി, വണ്ടി നിന്നോളൂ. നിങ്ങൾ ആരും വരണ്ട. വരുന്ന വിവരം ഞാൻ അമ്മയെ അറിയിച്ചിട്ടില്ല. അല്ല ശ്രീകുട്ട, വന്ന വിവരം അവിടെ പോയി അറിയിക്കണ്ടേ? സർവീസ് മാറ്റി എന്നെ കൊണ്ട് വിളിപ്പിക്കല്ലേ? വിളിച്ചോണ്ട് പോടാ. ശരി തമ്പുരാനെ. അതെ, പോലീസ് പിടിച്ചാരി അമ്മോട് പറയണ്ടോ. ശുഭജട തന്നിലായി കണ്ടിടവേ നാലുകെട്ടിൻ പരിദേവനം കേട്ടില്ലേ നാടിനെ കാക്കുന്ന നീലകണ്ഠ സദയം ജപം ചൊല്ലി വാഴ്ത്തുമീ മാതാവിൽ വരതീർത്ഥമേകൻ കപലേശ്വര നെഞ്ചകത്തിൽ പരമാനന്ദം തൂകില്ലേ നന്മയെ പുൽകുന്ന ഭക്തപ്രിയ തമസാർന്ന ജീവിത പാന്ധാവിലും നീ മാത്രമാണെന്റെ ശരണം വിഭോ ഒരു മാത്ര മനസ്സിൽ നിനച്ചിടുകിൽ നീ മമ മുന്നിലെത്തിക്കുമെൻ പൈതലെ ഒരു മാത്ര മനസ്സിൽ നിനച്ചിടുകിൽ നീ മമ മുന്നിലെത്തിക്കുമെൻ പൈതലെ സുഭദ്രേ സുഭദ്രേ അമ്മ മഹാദേവനെ വിളിച്ച് എന്നെ കാണണമെന്ന് പ്രാർത്ഥിച്ചു. മഹാദേവൻ എന്നെ അമ്മയുടെ മുമ്പിൽ എത്തിച്ചു, അത്ര തന്നെ. എന്നാലും എന്റെ മോനെ, എന്തൊരു വരവാണിത്, ഒന്ന് അറിയിക്കാമായിരുന്നില്ലേ? ഒന്നുമില്ല അമ്മേ, ഒരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് കരുതി. എന്റെ പെരുങ്ങോട്ടുകാരെ അപ്പ, ഇതാര്? എന്റെ ഉണ്ണിത്തമ്പുരാനോ? അതേ കല്യാണി അമ്മേ, വാഴും കോവിലടത്തെ ഉണ്ണിത്തമ്പുരാൻ എന്ന സാക്ഷാത് ശ്രീകുട്ടൻ തമ്പുരാൻ. ആരാ ആരാ? ആ ചോദിച്ചത് കേട്ടില്ലേ? ആരാ? ഞാനിത് എന്തായി കാണണേ? മോനിതെപ്പോ വന്നു? തേവരുടെ നീരാട്ടു നേരത്ത്
ആരെങ്കിലും അമ്പലക്കുളത്തിൽ കുളിക്കുവോ? ശിവ ശിവ, എന്റെ കൊച്ചുതമ്പുരാന് പേടി എന്ന് പറയണതൊന്നും ഇല്ലേ? ഇതാ ഇപ്പോ കാര്യം. സാക്ഷാൽ പെരിങ്ങോട്ടുകര തേവരുടെ നീരാട്ട് കുളത്തി ഈ നേരത്ത് കുളിക്കാനുള്ള ധൈര്യം ഇന്ത്യൻ ആർമിയിലെ വാഴും കോലിടത്തെ ശ്രീക്കൂട്ടം തമ്പുരാന് മാത്രമേ ഉള്ളൂന്ന് ഇവിടുത്തെ ഉപദേവന്മാരൊക്കെ ഒന്ന് അറിയട്ടെ. എന്റെ വാര്യേ, എന്റെ വാര്യര് വല്ലാതെ ക്ഷീണിച്ചു. അതിപ്പോ എന്റെ പ്രായമാവുമ്പോ ഈ തമ്പുരാന് ഇങ്ങനെ തന്നെയാ ഇരിക്ക. കൃഷ്ണനുണ്ണിയുടെ വിവരം വല്ലതും ഉണ്ടോ? വരും, വരാതിരിക്കില്ല. മനസ്സങ്ങനെയാ പറയണേ. എന്റെ പോ വരാതിരിക്കുന്നതിന്റെ കാര്യം എന്താ? കൊച്ചുതമ്പുരാൻ ഇത് കണ്ടോ? എന്റെ മോൻ വരുമ്പോ കഴുത്തിലിടാൻ വേണ്ടി പണിയിച്ചതായി മാല, കയ്യിലൊരു വാച്ച് കെട്ടിട്ട് എന്റെ കൊച്ചുതമ്പുരാനെ പോലെ ദേവർ കിടക്കാൻ വിട്ടി പാടുമ്പോൾ ഒന്നേ പ്രാർത്ഥന, എന്റെ ഉണ്ണിയെ ഇങ്ങ് എത്തിക്കണേന്ന്. ഇന്നാള് ഹരിദ്വാറിൽ വെച്ച് രാമനുണ്ണി അവനെ കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ കേട്ടു ഋഷികേശിലുണ്ടെന്നോ. നട തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ദേവരോട് ഈ വാര് പറയും, എന്റെ മോന്റെ കൈകൊണ്ട് ഈ വയസ്സന്റെ അച്ഛൻ തിമച്ചന ചെയ്യണമല്ല, അല്ലാതെ എന്റെ കൈകൊണ്ട്. 10 വയസ്സിൽ പോയതാ, 18 വയസ്സായി. മനസ്സു നൊന്ത് പിടയ്ക്കുക, വരും വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കാന്ന് വെച്ചാ വല്ലാത്തൊരു ഭ്രാന്ത് തന്നെയാ. എന്താ ഇത്? കരയാനാണോ എന്നെ ഈ ചായപ്പിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്? ഉണ്ണിത്തമ്പുരാനെ, ഉണ്ണിത്തമ്പുരാനെ, തമ്പുരാട്ടിയെ, തമ്പുരാട്ടിയെ, ആയാട്ടി, തമ്പുരാട്ടി അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കുക. അല്ല, ഇതാരാ ആയാട്ടിയോ? എന്താ രാവിലെ ഒരു കള്ളച്ചിരിയായിട്ട്? വെളുപ്പിന് കട്ടൻ ചായ കുടിക്കാൻ പോയപ്പോ രാവനുണ്ടിയാ പറഞ്ഞത് ഉള്ളിത്തമ്പുരാൻ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ നാട്ടില് പാട്ടായി, ഈ പട്ടാളക്കാരൻ തമ്പുരാൻ എഴുന്നള്ളിരിക്കുന്നു അല്ലേ? ആയാട്ടി, ഗായത്രി പെണ്ണിനെ കണ്ടോ? ഗോപിയെ, ഓ, ആ ജാനുവിനെ വിളിച്ച് ഈ സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വയ്ക്കാൻ പറ. ജാനു കിടന്ന് കാറാതടോ. ഓ, അമ്മ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കണ്ടു. നിനക്ക് എത്ര ദിവസത്തെ ലീവ് ഉണ്ട്? 2 മാസത്തെ. ലീവ് കഴിഞ്ഞ അങ്ങ് നേരെ കാശ്മീരിലേക്കാ. ചില അടിപിടികൾ നടന്നു എന്ന് അമ്മാവൻ അറിഞ്ഞു. നിന്റെ അമ്മ അറിഞ്ഞോ? അയ്യോ, അമ്മാവൻ ചതിക്കല്ലേ. അമ്മ അറിഞ്ഞ എന്നെ കൊന്നു കളയും. വാഴും കോവിലെടുത്ത സുഭദ്ര തമ്പുരാട്ടി ഹിറ്റ്ലറാ. ആ, എന്നാ നീ ഒരു കാര്യം അറിഞ്ഞോ? ഈ വരവിന് ആ ഹിറ്റ്ലർ നിന്നെ പിടിച്ച് കല്യാണം കഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാ. പിന്നെ ഞാനൊരു കാര്യത്തിൽ നിന്നോട് മുൻകൂർ ജാമ്യം എടുക്കുക. അമ്മ ഏതൊരു കാര്യം തീരുമാനിക്കുന്നുവോ അതിനോട് അമ്മാവ് അനുകൂലിക്കും. വേറൊന്നും കൊണ്ടല്ല, വാഴുംകോവിലിടത്തെ സുഭദ്ര തമ്പുരാട്ടിയുടെ തീരുമാനം അതിനു മേലെ സാക്ഷാൽ ഗരുഡൻ പോലും പറക്കില്ല. എന്റെ ഉണ്ണി, നിന്റെ അമ്മയെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനവും എന്റെ മോൻ എടുക്കരുത്. ഭദ്രമാമയ്ക്ക് ഇപ്പൊ എത്രയേ പറയാനുള്ളൂ. ഇത് അമ്മയുടെ കൊടുത്തേക്ക്. പടിഞ്ഞാറേ പറമ്പിലെ വരവ് അല്പം കുറഞ്ഞിട്ടുണ്ട്.
ദേവരുടെ ആറാട്ടിനു മുമ്പ് കഴിയുമെങ്കിൽ ഈ മീനത്തോടുകൂടി അവന്റെ കല്യാണം നടത്തിയ ഒരു ആശ്വാസമായി തിരുമേനി. കഷ്ടിച്ചു കിട്ടുന്ന ലീവൊക്കെ ഉള്ളൂ. ആലത്തൂരിൽ നിന്നുള്ള ബന്ധം അതങ്ങ് അന്വേഷിക്കാൻ ഭദ്രനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുട്ടിയെ കുറിച്ച് അന്വേഷിച്ചോ തമ്പുരാട്ടിയെ? കുട്ടി നല്ല സുന്ദരിയാണെന്നാ പറയണേ. ഇനിയിപ്പോ നാട്ടുകാരെ വിളിച്ച് കെങ്കമായി ഒരു സദ്യക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാ എന്നാ തമ്പുരാട്ടി പറഞ്ഞു പറഞ്ഞല്ലേ. ആ പിന്നെ പറയാൻ മറന്നു, ശ്രീകുട്ടന്റെ പക്കപ്പിറന്നാള് ദിവസം തിരുവാതിര നക്ഷത്രത്തില് സഹസ്രനാമം ചെയ്തേക്കു കേട്ടോ. ഞാൻ ചീട്ട് എഴുതിയിട്ടുണ്ട്. ആയിക്കോട്ടെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദേവരെന്തൊക്കെയോ നിശ്ചയിച്ചിട്ടുണ്ട് കുട്ടി. ചന്ദന തെന്നലായി നെറ്റിമേലിറ്റിടും. ഇതാര്? ബാലൻകുട്ടിയാ? തന്നെ ഇവിടെ കാണാറേ ഇല്ലല്ലോ. താനിത് എവിടെയാ? ഞാനേ സംസ്കൃതം പഠിക്കുന്നുണ്ട്. ഒപ്പം കഥകളി ഒന്ന് വശത്താക്കാൻ നമ്മുടെ കലാമണ്ഡലം രാഘവ മാഷ്ടർ കൂടെ കൂടിയിരിക്കുക. അത് ശരി. ഈ മീശം താടി വെച്ചാണോ കഥകളി അഭ്യസിക്കുന്നത്? പഴം വേണ്ട. അല്ല അതിരിക്കട്ടെ, ഇനിയിപ്പോ എന്നാ തിരിച്ചു പോവാ? ഇനിയിപ്പോ ഒരു മാസത്തെ ലീവ്. കഷ്ടിയുണ്ട്. ഒറ്റ പോക്ക അങ്ങട്. പഴം തീരാറായി, ഞാൻ രണ്ടുമൂന്ന് പാക്കറ്റ് കപ്പലിന്റെ പൊതി വാങ്ങിച്ചിട്ട് വരാം. നീയേ പഴവും കപ്പലിന്റെ ഒക്കെ മേടിച്ചിട്ട് സൗകര്യത്തിന് വന്നാ മതി കേട്ടാ. എന്നപ്പ ഞാൻ അങ്ങോട്ട്. ആ ചെല്ല ചെല്ല ചെല്ല. പൈസ എടുക്ക് പൈസ. ഇന്നത്തെ ദിവസം പത്താമത്തെ പ്രാവശ്യം നീ 500 രൂപയോട്ട് വരുന്നത്. ഇനി മേലിൽ 500 രൂപയോട്ട് കണ്ടുപോകും. എന്റെ ജന്മത്തി 500 രൂപ മാറ്റൂല. അതെ, നിങ്ങൾ സഹോദരന്മാര് തമ്മിലുള്ള വിശേഷം പറിച്ചില്ലേ, എന്റെ മുന്നിൽ വെച്ച് വേണ്ട. എനിക്ക് ആ കാക്കക്കണ്ണിനെ കണ്ണെടുത്ത കണ്ടുകൂടാ. ഇന്ന ഇന്ന കപ്പലണ്ടി, ഇന്ന ഗായത്രി, ഇന്ന പിടിക്ക്. എന്തേ ഗായത്രി? എന്റെ പൊന്ന് തമ്പുരാനെ, താനിത് എവിടെ പോയി കിടക്ക? അത് ശരി, ഈ ആ കകമ്പടി സേവിക്കാണല്ലേ. കൊള്ളാം. അരിമ്പാറകൾ വന്ന് ശാവങ്ങള്. നീ ഇവനെ കണ്ണു കിട്ടായിരിക്കാൻ കൂടെ കൊണ്ടു നടക്കാണോ? ബാലൻകുട്ടി മോനൊന്നും അവളെ വീട് വരെ കൊണ്ടാകും. ഒരുമാതിരി പൂരപ്പറമ്പില് പൊട്ടന്മാരാ വിട്ട് കണ്ട പോലെ. തമ്പുരാൻ ഇരിക്കുക. വിട്ടോ. ഗായത്രി പതുക്കെ പോ. ഗായത്രിയെ തന്നെ ഇവിടം വരെ കൊണ്ടുവിടാൻ തമ്പുരാൻ കൽപ്പിച്ചു. അടിയനങ്ങ് പാലിച്ചു. പിന്നെ ഞാൻ മേടിച്ചെന്ന് കപ്പലിന് ഗായത്രിക്ക് വേണ്ടെങ്കിൽ ഇവിടുത്തെ കോഴികൾ തിന്നട്ടെ. നാളെ വിറ്റുകൾ മുട്ടയിടുമ്പോ ഗായത്രിക്ക് പുഴുങ്ങി തിന്നാലോ. അതെ, നല്ല മഴ വരണുണ്ട്. ഞാനങ്ങോട്ട് പോട്ടേട്ടാ. അച്യുതം കേശവം രാമനാരായണം.
അതെ, ഈ ഭദ്രം വെറുതെ പറയുകയല്ല, ഭൂമിയുടെ നിലവാരം നോക്കി വില പറയണം. ഇപ്പോ ശവപറമ്പിന് ഒരു ലക്ഷങ്ങളാ ലക്ഷങ്ങള്. ആ സ്ഥിതിക്ക് നമ്മൾ കണ്ട ഭൂമി അത്ര മോശമൊന്നുമല്ല. ഇതാ നമ്മളുമല്ല പ്രശ്നം. മണ്ണ് മണത്ത് നോക്കി വില പറയാൻ പെരുന്തച്ഛന്റെ തായ് വഴി പിറന്നവരാരും ആലത്തൂരിലില്ല. പിന്നെ നാട്ടുകടപ്പ് അനുസരിച്ചുള്ള വില, അതെന്തായാലും കൊടുത്തേക്കാം. ഇത് നമ്മുടെ കല്യാണിയല്ലേ? ശിവ ശിവ, എന്താ ഒരു മാറ്റം! തീരെ ചുക്കിച്ചുളിഞ്ഞല്ലോ കല്യാണിയെ. എന്റെ ആലത്തൂര് കാർന്നോരെ, പല്ലു കൊഴിഞ്ഞ് സ്വർണം കെട്ടിയാലും എടുത്തു പൊക്കാൻ ആശാരിയുടെ വടി തന്നെ വേണം. ഭദ്ര, അതവള് നമുക്കിട്ടൊരു പഴയ താങ്ങ് താങ്ങിതാ. ആലത്തൂരിലെ അടുക്കളക്കാരിയല്ലായിരുന്നു അവള്? ഇരിക്ക. ആലത്തൂരിന്ന് എല്ലാവരും ഇനി വരുമെന്ന് കരുതിയില്ല. അങ്ങനെ വെച്ചാ സദ്യവട്ടങ്ങളൊക്കെ ആവായിരുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല, കാവും ഭാഗത്തെ സ്ഥലം അങ്ങ് കണ്ടിട്ട് പോകാമെന്ന് കരുതിയതാ. അപ്പോ വിവാഹകാര്യം സംസാരിക്കാലോ. അത് ഏതായാലും നന്നായി. ഭദ്രൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം മുറ പോലെ നടക്കട്ടെ. ഞങ്ങൾ എല്ലാരും വന്ന് പെൺകുട്ടീനെ ഒന്ന് കാണാം. പെൺകുട്ടിയെ വന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല. ഈ സുഭദ്രാമ ചെറുപ്പത്തി എങ്ങനെയിരുന്നോ അതേ ചന്തിയും ചന്തവും ഉള്ള പെണ്ണ ഉണ്ണുമായ. മോഹിപ്പിക്കണ ഒരു വശ്യത ഉണ്ടാവണം പെണ്ണുങ്ങൾക്ക്, അല്ലേ ഭദ്ര? ആലത്തൂരെ ആണുങ്ങള് പെണ്ണുങ്ങളെ മോഹിക്കാറുണ്ടെന്ന് ഞാൻ നന്നേ ചെറുപ്പത്തിലേ കേട്ടിട്ടുണ്ട്. ആലത്തൂരെ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണോ? ഞാൻ ശ്രീകുട്ടനെ വിളിക്കാം. അവൻ ഉറങ്ങാണ്. കല്യാണി. വേണ്ട സുഭദ്രെ, ഉറങ്ങുന്നവരെ ഉണർത്തുന്നത് ബ്രഹ്മഹത്യാ പാപത്തിന് സമ. ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കണ്ടോളാം. കാണേണ്ട കാര്യമൊന്നുമില്ല, ചെറുക്കം മിടുക്കനാ. അത് ശരിയാ. എന്റെ ചേച്ചി, ഇനി ഒന്നും ആലോചിക്കാനില്ല. എന്തുകൊണ്ടും ഇതൊരു നല്ല ബന്ധം തന്നെയാ. എന്താ സ്വത്തുവകകള്! പെണ്ണിനെ കാണാനും തരക്കേടില്ല. ഇനി കഷ്ടിച്ച് ഒരു മാസമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിനു മുമ്പ് ഈ കല്യാണം നമുക്ക് നടത്തണം. ഇപ്പൊ കച്ചവടം പറഞ്ഞു വെച്ചേക്കുന്ന കാവുംഭാഗത്തെ 2.5 ഏക്കർ പറമ്പും ഈ പെണ്ണിന്റെ പേർക്കാ വാങ്ങുന്നത്. ഗായത്രി വല്ലാണ്ട് വേദനിച്ചുട്ടോ, ബാലകുട്ടി പോവാ. നീ എന്താ മോളെ കാണിച്ചേ? അവനൊരു വകതിരിവില്ലാത്ത കൊച്ചന. വകതിരിവ്? ആ രൂപം കാണുമ്പോൾ എനിക്ക് കലി കയറും. ഇനി എന്നാലും വെളച്ചിലെടുക്കാൻ എന്റെ അടുത്ത് വന്ന ആ കരണക്കുട്ടിക്ക് നോക്കി ഞാൻ ഒന്ന് പൊട്ടിക്കും. പറഞ്ഞേക്കാം. നിനക്ക് നാളെ 20,000 രൂപ ഫീസ് അടക്കണ്ടേ? അത് സംഘടിപ്പിക്കാൻ പോയതല്ലേ? എന്ത് പറ്റിയാവോ. മോളെ, അമ്മാവന് ഇത്തിരി വെള്ളം എടുത്തിട്ട് വരാം. വാടി എന്റെ മോളെ. മോളെ ഗായത്രി, മോളെ ഗായത്രി, ഗായത്രി. Ha ha ha.
ഞങ്ങൾ പോയാലോ മോളെ. കണ്ട ലോറിക്കാരോടും കവലച്ചട്ടമ്പികളോടും ഒക്കെ വഴക്കും വക്കാണോ ഉണ്ടാക്കുമെന്ന് വെച്ചാ ഇതിലും വലിയ നാണക്കേട് മറ്റെന്തെങ്കിലും ഉണ്ടോ? ശ്രീകുട്ട, ഞാൻ നിന്റെ അമ്മയാണ്. നിന്റെ അമ്മയാകുന്നതിന് മുമ്പ് വാഴൻകോവിലെടുത്ത രാജശേഖരന്റെ മോളാണ് ഞാൻ. ആ സുഭദ്രയെ പറയുന്നത്. നിന്റെ അത്ര പഠിപ്പ് ലോകപരിചയം ഇല്ലെങ്കിലും അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഈ സുഭദ്രയ്ക്കുണ്ട്. കണ്ടുവരുമായി വഴക്കൂടാ നിന്നോട് ആരാടാ പറഞ്ഞേ? തോന്നിവാസം, അല്ലാതെ എന്താ ഇതിനൊക്കെ പറയാ? നാട്ടിലുള്ള ആരൊക്കെ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ തീർക്കാൻ നീ പഴയ പ്രജാപതി ഒന്നും അല്ലല്ലോ. വാഴുംകോവിലിടത്തിന് അതിന്റേതായ അന്തസ്സും ആഭിജാത്യം ഉണ്ട്. അത് കളഞ്ഞു വിളിക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. അതിന് തുനിഞ്ഞവരെ ഇരിക്കെ പെണ്ണം വെച്ച് കളഞ്ഞിട്ടുണ്ട്. അത് നീ ഓർക്കണം. അതിനിപ്പം ഇവിടെ എന്ത് സംഭവിച്ചു? അമ്മ പറയണേ, ഏതോ ഒരു പെണ്ണിനെ ആരൊക്കെ കയറി പിടിച്ചാലും നിനക്കെന്താടാ? ഏതോ ഒരു പെണ്ണിനെ ആരോ കയറി പിടിച്ചോ എന്നാ അമ്മയ്ക്ക് തെറ്റി. അവൾ ഏതോ ഒരു പെണ്ണല്ല, ഈ വാഴുംകോവിലെടുത്ത് തന്നെയാ. ഇവിടുത്തെ പഴയ പത്തായപ്പരെ കൂട്ടിട്ടിരിക്കുന്ന നെല്ലല്ലേ, ആ നെല്ല് വിളിയുന്ന ഭൂമിയുടെ നേർപകുതി അവകാശി. എന്തോ നേർപകുതി അവകാശിയോ? ആ എരണംകെട്ട ജന്മങ്ങൾക്ക് സൂചി കുത്താനുള്ള ഇടം പോലും കൊടുക്കില്ല ഞാൻ. ഈ വാഴുംകോവിലിടം നാടരക്കി ഭരിച്ചിരുന്ന വലിയ തമ്പുരാക്കന്മാർ ജീവിച്ചിരുന്ന സ്ഥലാ. അങ്ങനെയുള്ള ഈ ഇടത്തില് ഒരു തേവിടിശിയുടെ മകളും കയറി നിരങ്ങാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ കൊക്കില് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. നിനക്കറിയോ എന്റെ അച്ഛൻ രാജശേഖരൻ തമ്പുരാൻ ആയുസ് തീർന്നല്ല മരിച്ചത്. മൂത്ത മകൻ ശേഖരനാണ് നാടകക്കാരി സുജാതയെ വിവാഹം കഴിച്ചെന്ന ഒറ്റ കാരണത്തിലാണ് എന്റെ അച്ഛൻ ഹൃദയം പൊട്ടി മരിച്ചത്. ആ രാജശേഖരൻ തമ്പുരാൻ പണ്ട് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു, പട്ടാമ്പിയിൽ നിന്ന് ഒരു വെളുത്തെടുത്തിനെ, അതായത് ഭദ്രബാമ്പണ അമ്മേനെ. അന്നാരും ഇവിടെ ചങ്ക കൊട്ടി ചത്തില്ലല്ലോ. ഭദ്രമാമൻ ചേർന്നുള്ള കളിയാണല്ലേ. ഞാനും തീരുമാനങ്ങളൊന്നും മാറ്റണ്ട. ഈ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ അറിയിക്കാം. അമ്മേൻ അമ്മാവനെ കേട്ടോ, സഖാവം ശേഖര തമ്പുരാന്റെ മകൾ ഗൗരിയും ഗൗരി ഗായത്രിയെ ഈ ഇന്ത്യൻ മിലിറ്ററി സർവീസിലെ പെരിങ്ങോട്ടി വരുന്ന ദേശത്തെ പാഴക്കോവിലെടുത്ത് ഈ സ്ത്രീ കൂടെ തമ്പുരാൻ കല്യാണം കഴിക്കാൻ പോവാ. അതിനാരൊക്കെ എതിർത്താലും എനിക്കൊരു പ്രശ്നമില്ല. പറഞ്ഞേക്കാം. തമ്പുരാട്ടി, ഒരു ടെലഗ്രാം ഉണ്ട്. ഞാൻ പോവാ, ആരും മനസ്സിൽ എന്നെ പ്രാകരുത്. അമ്മ ഞാൻ ഇറങ്ങാം. Thank you.
ഗായത്രി, ഞാൻ കൂടെ വരുന്നില്ല. എന്നെ കൂടി കണ്ട ശ്രീകുട്ടൻ അമ്മയ്ക്ക് കൂടുതൽ വിഷമാവും. അത് കാണാൻ എനിക്കാവില്ല. ഞാൻ വരട്ടെ. ടുത്ത് വെച്ചേക്കരുത്. ശേഖര, നിന്നോടാ പറഞ്ഞത് ഒരടി മുന്നോട്ടെടുത്ത് വെക്കരുതെന്ന്. കണ്ട തെരുക്കൂത്തുകാർക്ക് അന്തിപ്പായ വിരിക്കാനുള്ള സത്രമല്ല ഈ വാഴും കോവിലിടം. ഇവളെയും കൊണ്ട് ഈ പടിപ്പുരയ്ക്കകത്ത് കടക്കാൻ നിന്നോട് ആര് പറഞ്ഞടാ നായേ? അച്ഛൻ ആർക്കച്ഛൻ? ആ പദത്തിന്റെ മഹത്വം അറിയുമോടാ നിനക്ക്? കുണ്ടലിനിയെ തൊട്ടുണർത്തുന്ന പത്താമത്തെ ദ്വാരമായ നാഭിയിൽ മകനെ സംരക്ഷിച്ച് നിത്യമായ പരബ്രഹ്മത്തിൽ ശയനം കൊള്ളുന്നവനാണടാ പിതാവ്. ആ ബ്രഹ്മദേവൻ പോലും സ്വന്തം പിതാവായ അനന്തശായിയെ നമിച്ച് രാവും പകലും ജപം നടത്തുന്നു. ഇതൊക്കെ നിനക്കറിയാമായിരുന്നെങ്കിൽ നീ പേക്കോലവും കെട്ടി എന്റെ മുന്നിൽ വന്ന് നിൽക്കില്ലായിരുന്നു. ശേഖര, കടക്കടാ പുറത്ത് പോകാച്ച. അച്ഛന്റെ ഏതൊരാജ്ഞയും അനുസരിക്കാൻ തയ്യാറാണ് ഞാൻ. ഒരിക്കലും വാഴും കോവിലിടത്തിന്റെ പകിട്ടും മേലാപ്പും കണ്ട് ഭ്രമിച്ചവനല്ല ഈ ശേഖരൻ. മറിച്ച് ഈ പടിപ്പുരക്കപ്പുറവും മനുഷ്യ ജീവിതങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചവനാണ് ഞാൻ. ചേട്ടാ, അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ? അല്ല, ആരൊക്കെയാ ഇത്? വാ മക്കളെ. തമ്പുരാട്ടി അകത്ത് കിടക്ക്, വരൂ. തമ്പുരാട്ടി, ഇതാ ആരാ വന്നിരിക്കണേ നോക്കി. എന്റെ പെരിങ്ങോട്ടുകര ദേവരെ, അവസാനം എന്റെ പ്രാർത്ഥന നീ കേട്ടു. സുജാതെ, ഞാൻ എന്തെങ്കിലും അനുതാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. അയ്യോ, അങ്ങനൊന്നും പറയില്ലേ. മനസ്സുരുകി വിളിച്ച തേവര് വിളി കേൾക്കാതിരിക്കൂ. തമ്പുരാട്ടി, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. മോളിങ്ങും വാ. എന്റെ മോക്ക് നല്ല മനസ്സാ. അത് കാണാനുള്ള ശേഷി ഈശ്വരൻ എനിക്ക് തന്നില്ല. തന്നിരുന്നെങ്കിൽ എന്റെ മോൻ പോകില്ലായിരുന്നു. അവന്റെ മനസ്സിൽ തീ കോരിയിട്ടത് ഞാനാ. ആ വിഷമത്തോടെ എന്റെ പൊന്നുമോൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അവൻ വരും, അവൻ തീർച്ചയായിട്ടും വരും. അല്ലേ മോളെ? ഇങ്ങനെ പ്രയാസപ്പെട്ടത് തമ്പുരാട്ടി, സുഖമില്ലാത്തതല്ലേ? മനസ്സിന്ന് വല്ലാത്തൊരു ഭാരം ഒഴിഞ്ഞ പോലെ. എന്റെ ദേവര്, ഞാനൊരു കാര്യം ചോദിച്ചാ സുജാത കേൾക്കോ? എന്താണോ?
വിരോധമില്ലെങ്കിൽ ഗായത്രി മോള് ഒന്ന് രണ്ട് ദിവസം എന്റെ കൂടെ. രണ്ടായിരത്തി എട്ടില് തനിക്ക് പശുവിനെ വാങ്ങാൻ ഞാൻ ലോൺ തന്നു. താൻ തൊഴുത്തടക്കം വിറ്റ് വെള്ളം ഒഴിച്ചു. കഴിഞ്ഞ വർഷം വീട് വെക്കാൻ 60,000 രൂപ തന്നു. താൻ വീട് സ്ഥലവും വിറ്റ് ഡെറാഡൂണിലേക്ക് ഉല്ലാസയാത്ര പോയി. എന്നിട്ട് വീണ്ടും നടക്ക ലോണ് ലോണ് ലോൺ എന്നും പറഞ്ഞു. തനിക്ക് ലോണും ഇല്ല, ഒരു കോണാനും ഇല്ല. കണ്ടു പോടാ പുറത്ത്. അയ്യോ, എന്റെ പ്രസിഡന്റ്, കോണാനൊന്നും എനിക്ക് വേണ്ട. അത് അഴിച്ചിട്ടുള്ള പരിപാടിക്ക് ഒരു കക്കൂസിനുള്ള ലോണെങ്കിലും എനിക്കും എന്റെ കുടുംബത്തിന് സാറ് തരണം. അത്രയ്ക്കും മോശം ഞങ്ങളുടെ സ്ഥിതി. പഞ്ചായത്തിൽ നിന്ന് അതിനും ഇതിനും ഒന്നും പറഞ്ഞ് ലോണും തരപ്പെടുത്തി ആ കാശ് കൊണ്ട് മൂക്കുമുട്ട തിന്നിട്ട് അത് തൂറിക്കളയാൻ കക്കൂസിനും പഞ്ചായത്ത് ലോൺ തരണോടോ? താമ്പല്ലേ പാറപ്പുറത്ത് വരുന്ന കാര്യം സാധിക്കും. അവന്റെ ഒരു ചക്കൂസ്. സാറധികം പറയൊന്നും വേണ്ട, തെരഞ്ഞെടുപ്പാ വരുന്നേ. ഭീഷണിയാന്നോ? ആണെങ്കിൽ തന്നെ ഞൊട്ട്. ഈ പഞ്ചായത്തിലെ 90% വോട്ടും ഈ ആർപിയുടെ പേരിൽ ബാങ്കിലിട്ടിരിക്കുന്ന പോലെയാ. റേഷൻ കാർഡ് പോലും പണയപ്പെടുത്തി എടുക്കുന്ന തന്റെ വോട്ടൊന്നും വേണ്ട എനിക്ക് ജയിക്കാൻ. ഇറങ്ങിപ്പോടും. തൽക്കാലം ഞാൻ പോകുന്നു. ഇനി എപ്പ വരണം? ഇനി ഇങ്ങോട്ട് വരണ്ട. ടൂറ് കൊണ്ടുപോകഞ്ഞിട്ടായിരിക്കും തുള്ളപ്പനി. പ്രസിഡന്റ് സാറേ. ആ മോള് വാ. ഓ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിപ്പോയാൽ ആരെയൊക്കെ സഹിക്കണം, എന്തിനെയൊക്കെ സഹിക്കണം. ആ മോളിരിക്കെ. വാഴുംകോവിലടുത്തേക്ക് വന്നു അല്ലേ, നന്നായി. ഇതോടെ ഭദ്രൻ തമ്പുരാന്റെ കളി അവസാനിക്കും. അതിനുള്ള വെടിമരുന്നല്ലേ എന്റെ കയ്യിലിരിക്കുന്നത്. ഇത് 1977 ചാത്തോത്ത ഗോവിന്ദൻകുട്ടി നായർ പ്രസിഡന്റായിരുന്ന കാലത്തെ ഫയലാ. വാഴുംകോവിലിടത്തിൽ ശേഖരൻ തമ്പുരാനും മുത്താറിക്കാലയിൽ സുജാതയും തമ്മിൽ വിവാഹിതരായതിന്റെ ഔദ്യോഗിക രേഖ. സത്യം പറയാലോ, ഉറക്കത്തിൽ ഞാൻ എത്രയോ പ്രാവശ്യം എന്റെ ഭാര്യയുടെ കഴുത്തിന് പിടിച്ച് എക്കിയിട്ടുണ്ട്. ഇതാരോ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന സ്വപ്നം കണ്ടിട്ട്. ആ എത്രയും പെട്ടെന്ന് ഇത് അഡ്വക്കേറ്റ് സതീദേവി ഏൽപ്പിക്കണം. ഇത് വെച്ച് കോടതിയിൽ രണ്ടാല കലക്കിയാൽ ഭദ്രൻ തമ്പുരാൻ കുറ്റിയും പറിച്ചോടും. കേസ് എപ്പോ ജയിച്ചു എന്ന് ചോദിച്ചാ മതി. വളരെ ഉപകാരം. ഈ ആർ പി ആർ പി ആക്കിയ ശേഖരൻ തമ്പുരാനോടുള്ള കടപ്പാട് ഇങ്ങനെയെങ്കിലും നിറവേറ്റാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട്. മോള് പോയിട്ട് വരും. എല്ലാം നന്നായി വരും. ആ മോളെ ഒന്ന് കരുതലോടുകൂടി ഇരുന്നോണം. നമസ്കാരം. ബ്ലോക്ക് ഓഫീസ് വരെ പോയിട്ട് വരട്ടെ. ബ്ലോക്ക് ഓഫീസ് വരെ പോയിട്ട് വരട്ടെ. താനിതുവരെ പോയില്ല. ഫയലകത്ത് വെച്ചേ. താനെന്താ പാടത്തെ നോക്കൂത്തി പോലെ പഞ്ചായത്ത് ഓഫീസിന് കണ്ണു തട്ടാതിരിക്കാൻ നിക്കുക? എന്റെ പൊന്നു പ്രസിഡന്റ്, വിവരമില്ലാതെ വല്ലതും പറഞ്ഞൊന്നും വെച്ച് എന്റെ കക്കൂസിന്റെ കാര്യം പരിഗണിക്കാതിരിക്കരുത്. എത്ര നാളെ രണ്ട് കല്ലിന്റെ മുളക്കേറിയിരിക്കുന്നത്? തനിക്കിരിക്കാൻ രണ്ട് കല്ലെങ്കിലും ഉണ്ട്. അതുപോലും ഇല്ലാത്ത എത്രയോ സാധുക്കൾ ഈ പഞ്ചായത്തിലുണ്ടെന്ന് തനിക്കറിയോ? തനിക്കിനി ലോൺ അനുവദിച്ചാൽ ആ നിമിഷം ആ കല്ലെടുത്ത് മാറ്റിയേക്കാം. ആ നിമിഷം നാട്ടുകാരന്റെ ചെവിക്കല്ലടിച്ചു മാറ്റും. താ പോയെ, തനിക്ക് ലോണും ഇല്ല ഫോണും ഇല്ല. രണ്ടെണ്ണം അടിച്ചിട്ട് വരാം. അപ്പോ ഭദ്രൻ തമ്പുരാനെ ചങ്ങലക്കിടാൻ തീരുമാനിച്ചു അല്ലേ ഗായത്രി? അതെ, എന്റെ വീട്ടിൽ നല്ല ഒന്നാം തരം പട്ടിച്ചങ്ങലുണ്ട്. അത് മതിയോ ഗായത്രി? ഭദ്രൻ തമ്പുരാൻ ആയതുകൊണ്ടേ ആനച്ചങ്ങല തന്നെ വേണ്ടി വരും. ആനച്ചങ്ങല അല്ലടാ, തൊടല്. നല്ല ഒന്നാം തരം തൊടല്. എന്ത് ഈശോയെ, ഒരു വിജയം ഞങ്ങളുടെ കോർട്ടിലും തരണേ. വിജയപരാജയത്തിന്റെ കണക്കല്ല തോമസ്, ഇത് എന്റെ അവകാശമാണ്. എനിക്കൊരു അച്ഛനുണ്ടെന്നുള്ള അവകാശം അതാരെതിർത്താലും ഞാൻ സ്ഥാപിച്ചു തന്നെ എടുക്കും. അശോകേട്ടൻ വരൂ, അകത്തേക്കിരിക്കാം. ഞാനും ശ്രീകുട്ടനും ഒരേ റെജിമെന്റിലായിരുന്നില്ല ജോലി ചെയ്തിരുന്നത്. പക്ഷേ കാണാതായ ദിവസം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു ബന്ദിപ്പൂരിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പില്. ഈ സമയത്താണ് ക്യാമ്പിനടുത്തുള്ള റോക്ക് ഹില്ലിൽ ഉരുൾപൊട്ടലുണ്ടായെന്ന സന്ദേശം ലഭിച്ചത്. ഉടൻ തന്നെ ഞങ്ങൾ 60 പേരെ അവിടേക്ക് ഡിപ്ലോയ് ചെയ്തു. വരൂ, നമുക്ക് ചായ കഴിക്കാം. ആ ഗായത്രി വരൂ. ഉം.
കനത്ത കാറ്റും മഴയും മണ്ണിടിച്ചിലും കാരണം ഞങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടു. താഴ്വരയിലുള്ള സിവിലിയൻസിനെ ഒരുവിധം ട്രക്കിൽ കയറ്റി ഞങ്ങൾ ക്യാമ്പിലേക്ക് പുറപ്പെട്ടു. ക്യാമ്പിലെത്തിയപ്പോൾ ഞങ്ങളുടെ സംഘത്തില് ശ്രീകുട്ടം മാത്രമില്ലായിരുന്നു. വിവരം അറിഞ്ഞ ഞങ്ങള് റോക്കിലേക്ക് പുറപ്പെട്ടു. പക്ഷെ അങ്ങോട്ടടുക്കാൻ കഴിയുമായിരുന്നില്ല, അത്രയ്ക്ക് ഭീകരമായിരുന്നു. ഉടൻ തന്നെ ഞങ്ങൾ സൈനിക ആസ്ഥാനത്തേക്ക് വിവരം അറിയിച്ചു. ദിവസങ്ങളോളം തിരച്ചിൽ നടത്തി. ഗായത്രി എന്തായത്? വണ്ടി എടുക്കാം. വിവരം അറിഞ്ഞപ്പോ നെഞ്ചു പൊട്ടിയതാ. ചേച്ചിക്ക് എങ്ങനെ തോന്നി ആ എറണം കണ്ട ജന്മങ്ങൾ ഇവിടെ കുടിയിരുത്താൻ? അച്ഛന്റെ ആത്മാവ് പൊറുക്കുവോ? പറ മതിഭദ്ര, ഈ ആത്മാക്കളുടെ കഥ പറിച്ചില്ലേ, മരിക്കാൻ പോകുന്ന എന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ എന്റെ മോനോട് ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ തിരുത്തേണ്ടിയിരിക്കുന്നു. അത് ശരി. അപ്പോ ചേച്ചി ചെയ്ത തെറ്റെല്ലാം തിരുത്താൻ മകന്റെ വെപ്പാട്ടിപ്പെണ്ണിനെ ഇവിടെ പൊറുപ്പിക്കാവുന്ന സുഭദ്രാമ വിചാരിച്ചു അല്ലേ? നിന്റെ നാക്കിന് ശൗര്യം കൂടണം. ഇങ്ങനെ ഒച്ച വെച്ച് എന്നെ അങ്ങ് വിറപ്പിക്കാമെന്ന് വാഴുംകോവിലത്തെ സുഭദ്രാമ വിചാരിച്ചാ? അത് വെറുതെയാ. തെറ്റി, ഇത് ഭദ്രന, വാഴുംകോവിലടത്തെ ഭദ്രം തമ്പുരാൻ. കടക്കടാ പുറത്ത്, നിന്നോടാ പറഞ്ഞത് പുറത്തു പോവാൻ. വാഴുംകോവിലടത്തെ രാജശേഖരൻ തമ്പുരാന്റെ മകൻ ഭദ്രനോട് കൽപ്പിക്കാൻ മാത്രം നിങ്ങളുടെ നാക്കിന് മൂർച്ച വന്നോ? നിഴൽ പോലെ നിങ്ങളുടെ കൂടെ നടന്നവനായി ഭദ്രൻ. എന്റെ ഈ കൈമതി ഈ കൊലവള്ളി പൊട്ടിക്കാൻ, അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത്. അത്രമാത്രം ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളുടെ പട്ടാളക്കാരൻ മോൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞുള്ള ഈ കാത്തിരിപ്പില്ലേ, അത് വെറുതെയാ. അവനെ അപമൃത്യു ദോഷമാണ്. അന്ന് ഞാനിത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ നീറി ചത്തുപോയനെ. പിന്നെ ഈ ഭദ്രന് വേറെ ചില കണക്കുകൂട്ടലുകളും അന്ന് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആലത്തൂരിൽ ഉണ്ണിമായെ അവൻ താലി കെട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ആങ്ങള ശേഖരന്റെ മകളെ അവൻ താലി കെട്ടും. അങ്ങനെ വന്നാൽ അന്ന് ഞാൻ പടിക്ക് പുറത്തു പോവും, നിങ്ങളും ശേഖരന്റെ മകളും കൂടി ഒന്നാകും. അങ്ങനെ നിങ്ങൾ ഒരമ്മ മക്കള് വാഴും, കോവിലിടം മൊത്തത്തിൽ അങ്ങോട്ട് വാഴും. അപ്പോ നിങ്ങളുടെ മകൻ അന്ന് പറഞ്ഞതുപോലെ ഈ വെളുത്തേടത്തിയുടെ മകൻ എന്തുവല? വെറും കറിവേപ്പില. ഒന്ന് ഞെട്ടിയിട്ടുണ്ടല്ലേ തമ്പുരാട്ട്, ഞെട്ടണം. പ്രായം ഒത്തിരി ആയില്ലേ, ഒരു വിശ്രമം നല്ലതാ. ഇനിയുള്ള കാലം ദാ നല്ല ധന്വന്തിരി കുഴമ്പും പരട്ടി ചെറു ചൂടുവെള്ളത്തിൽ ഇഞ്ച തേച്ച് കുളിച്ച് മൂന്ന് നേരവും ദശമുലാരിഷ്ടവും കഴിച്ച് സുഖമായിട്ടങ്ങോട്ട് ഇരിക്ക. ഈ വാഴുംകോവിലിടം ഇനി ഭദ്രനൊന്ന് ഭരിക്കട്ടെ, മറിച്ചെന്തെങ്കിലും വേണമെങ്കിൽ അറിയാലോ. ഈ ഭദ്രനെ ശരിക്കും അറിയാലോ. വാഴുംകോവിലെടുത്ത പുതിയ തമ്പുരാട്ടി അമ്മയോ? വരണം വരണം. തമ്പുരാട്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ അടിയൻ ഇങ്ങോട്ട് വന്നേ. നിന്റെ തള്ളയില്ലേ നാടകക്കാരി, അവളെയും കൂട്ടി 24 മണിക്കൂറിനുള്ളിൽ ഇവിടെ ഇറങ്ങിക്കൊള്ളണം. ഇല്ലെങ്കി ഈ ഭദ്രൻ ആരാണെന്ന് നീ അറിയും. അമ്മയെ മോളെ ഇവിടെ ഇട്ട് കത്തിക്കും ഞാൻ.
ഇന്നലെ രാത്രി തീരെ ഉറങ്ങിട്ടില്ലേ, ഗായത്രിക്കുട്ടി അമ്പലത്തിൽ പോയിരിക്കുക. അപ്പൊ എന്നോട് പറയണു ഇങ്ങോട്ട് വരണമെന്ന്. എനിക്കിപ്പോ മനസ്സിന് വല്ലാത്തൊരു ഭാരക്കുറവ്. ഏട്ടൻ എന്നോട് പൊറുക്കണം. അരുതാത്തതൊന്നും ഏട്ടൻ ചെയ്തിട്ടില്ല. എന്നിട്ടും അത് മനസ്സിലാക്കാനുള്ള ശേഷി എനിക്കില്ലാതെ പോയി. എന്തിനാ തമ്പുരാട്ടി കരയണത്? ഇതൊക്കെ വിധിയ. നീ ചായ എടുക്ക. കരയാനുള്ളതെല്ലാം ഈ ജന്മം എല്ലാരും കൂടെ കരഞ്ഞു തീർത്തില്ലേ, ഇനി ചിരിക്ക. സുകുമാര, എന്റെ കാലശേഷം വാഴും കോവിലിടം, ശേഖരട്ടന്റെ മോള്, ഗായത്രിക്കുട്ടിക്കുള്ളതാ. അത് നിശ്ചയിച്ചിട്ടാ ഞാനിങ്ങി ഇറങ്ങിപ്പോന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങളെല്ലാരും സമ്മതിക്കണം. എന്റെ മോ ശ്രീകുട്ടൻ വരും. വരുന്നവര് വരട്ടെ, പക്ഷെ കാത്തിരുന്ന് ജീവിതം നരവിപ്പിക്കണ്ടെന്ന് നിങ്ങളെല്ലാരും ഗായത്രി മോളോടൊന്ന് പറയണം. അവള് സമ്മതിക്കില്ല, എന്നാലും നിങ്ങള് സമ്മതിപ്പിക്കണം. നല്ലൊരു വിവാഹാലോചന കൊണ്ടുവരണം. ഞാനിവിടെ വന്നു എന്ന് ഗായത്രിയോട് ആരും പറയരുത്. അവള് വരുന്നതിന് മുമ്പ് എനിക്ക് കോവിലടുത്തെത്തണം, എന്നാ ഞാൻ ഇറങ്ങാ. സുകുമാരനൊന്നും പത്മചേച്ചിയുടെ വീട് വരെ പോണം. ബാലൻകുട്ടി അവൻ ബാംഗ്ലൂരിലാ, അവന്റെ ഫോൺ നമ്പർ ഒന്ന് വാങ്ങിക്കണം. ഇവിടം വരെ ഒന്ന് വരാൻ പറയണം. ശരി, പറയാം. പതുക്കെ എന്റെ ഭഗവാനെ, ഞാൻ എന്തീ കാണുന്നേ? നട്ടുച്ച നേരത്ത് രക്ഷസികൾ തേവര തൊഴാൻ വരുന്ന നേരാ. ഈ നേരത്ത് ആരെങ്കിലും തൊഴാൻ വരും കുട്ടിയെ? വി കെ ശ്രീകുമാറിന്റെ ഇതിലൊന്ന് ഒപ്പിട്ടു തരണം. നിങ്ങളൊക്കെ ആരാ? എന്റെ മോ ശ്രീകുട്ടൻ എവിടെ? എന്താ സർ ഈ വീട്ടിലാളാ?
സാർ ശ്രീകുട്ടന്റെ സുഹൃത്തുക്കളാണ്. ഈ പേപ്പറിലൊന്ന് സൈൻ ചെയ്ത് കിട്ടണമായിരുന്നു. ഞാൻ പിന്നീട് ഒന്ന് കളക്ട് ചെയ്തോ. കല്യാണി, ദേ ഉണ്ണി വന്നിരിക്കണോ? പെട്ടിയും ബാഗും ഒക്കെ ഇങ്ങനെ എടുത്തു വെച്ചോളൂ. വെള്ളം ചൂടാക്കുമ്പോ ചൂട് കുറച്ച് മതി കേട്ടോ. എന്റെ ഉണ്ണിക്ക് ചൂട് തീരെ ഇഷ്ടമല്ല. ആ അതെ സുമരേട്ടാ, എന്തായി ഭദ്രനമ്പുരാന്റെ കാര്യം? ഈശ്വരാധീനം അല്ല എന്താ പറയാ, എല്ലാം ഒന്ന് ഭേദപ്പെട്ടു വരാൻ കുറച്ചു ദിവസം എടുക്കും. അവനവൻ കുഴിക്കണ കുഴിയിലേ അവനവൻ തന്നെ വീഴും. അതാ ഈ കാലം. പിന്നെ ഗായത്രി മോളുടെ ബാലൻകുട്ടിയുടെയും കല്യാണം ചെയ്യ എന്തായി? ഒക്കെ അതിന്റെ മുറയ്ക്ക് നടക്കും. എണീക്കെന്താ ഒരു മൊബൈൽ ഫോൺ ലോറിന്ന് കിട്ടിയതാ. സാധനങ്ങൾക്കൊക്കെ എന്താ വില? ചില കടയില് ഒന്നിനൊന്ന് ഫ്രീ ഉണ്ട്, പക്ഷെ ഫ്രീ തരുന്നതിന്റെ കാശുകൂടെ അവന്മാർക്ക് മേടിക്കും. ബാലൻകുട്ടി ഇന്നലെ വരുമെന്നല്ലേ പറഞ്ഞേ? തലേദിവസം തന്നെ എത്തിക്കൊള്ളാന്നാ തമ്പുരാട്ടിയോട് പറഞ്ഞിരിക്കുന്നേ. നിശ്ചയത്തിന് ഇത്രയും തിരക്കാണെങ്കിൽ കല്യാണത്തിന് എന്താണാവോ അവസ്ഥ? അവൻ അവന്റേതായ തിരക്കാണ്. നമ്മള് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഭംഗിയാക്കുക. ഏതായാലും പത്മ തമ്പുരാട്ടി വലിയ സന്തോഷത്തിലാ. ആ മോളെ, ലോറി കഴിയപ്പോ കിട്ടിയതാ. ഇത് ഭദ്രൻ തമ്പുരാന്റെ ആണോ എന്നൊരു സംശയം. മോളെ ഏതായാലും ആശുപത്രിയിലേക്കല്ലേ പോകുന്നത്, ഇതും കൊണ്ടുപോയി കൊടുത്തേക്ക്. ഇപ്പോ എങ്ങനെയുണ്ട്? കുറച്ചു നേരത്തെ ബോധം വന്നേ, ഇപ്പഴാ പിന്നെ ഉറങ്ങിയത്. പോലീസുകാർ വന്ന് എന്തൊക്കെയോ ചോദിക്കുന്നത് കേട്ടു, സംസാരിക്കാൻ കഴിയണില്ല. ഡോക്ടർ വന്നില്ലേ? ഇപ്പൊ വന്ന് പോയതേ ഉള്ളൂ. അതെ, ഞാനീ മരുന്ന് വാങ്ങിട്ട് വരാം. സുകുമാരൻ മാമ ഇത് തരാൻ പറഞ്ഞു, ലോറിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാത്രേ. ഗായത്രി, ഗായത്രി, புரியுதா? மன்னிச்சிடுங்க. தம்பரான்
ജീവൻ രക്ഷിക്കാനെന്നാണ് ഞാൻ കരുതിയത്. ഉത്തരം ഭ്രാന്തമായ ആവേശത്തോടെ അവനെന്നെ കൊല്ലാൻ നോക്കി. അവന്റെ കൈക്കരുത്തിൽ മരണപ്രാളത്തോടെ ഞാൻ പിടഞ്ഞ പിടിവലിയിൽ അവനറിയാതെ അവന്റെ കോട്ടിൽ നിന്നും താഴെ വീണത ഈ മൊബൈൽ ഫോൺ. ആ ലോറിയുടെ ശബ്ദം കേട്ടപ്പോ അവനെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ഈ ചിത്രങ്ങളെല്ലാം ബന്ദിപ്പൂരിലെ ക്യാമ്പിൽ വെച്ച് എടുത്തിട്ടുള്ളതാണ്. ശ്രീകുട്ടനും ഞങ്ങളുമായിട്ടുള്ള അവസാനത്തെ ഓർമ്മകളാണ് ഈ ചിത്രങ്ങൾ. Thank you.
തമ്പുരാൻ, വാഴുംകോവിലിടത്തെ അവസാനത്തെ തമ്പുരാൻ, സുഖം തന്നെയല്ലേ? തമ്പുരാനെ ഇങ്ങനെ സുഖിപ്പിച്ച് കിടത്താൻ ഈ പാവം എത്രമാത്രം ബുദ്ധിമുട്ടിയെന്ന് ആ പെരിങ്ങോട്ടുകര തേവർക്ക് മാത്രമേ അറിയൂ. ഇപ്പൊ നിന്നെ എന്നെയും കാണുമ്പോ ഈ ബാലൻകുട്ടി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് അറിവുള്ളവർ ചോദിച്ചാ ഞാൻ എന്തുത്തരാ പറയാ? എന്റെ തമ്പുരാനെ പറയേ, ഞാൻ എന്തുത്തരാ പറയാ? ഈ ബാലൻകുട്ടിക്ക് ശരീരം നിറച്ച് ബുദ്ധിയാണെന്നാ. ബാംഗ്ലൂരിൽ ഞാൻ എത്തുമ്പോഴാ നീ ബന്ദിപ്പൂരുണ്ടെന്നറിഞ്ഞേ. പ്രകൃതി ദുരന്തങ്ങൾക്ക് നടുവേ നിന്നെ എന്റെ മുന്നിൽ കിട്ടിയപ്പോ കരുതിയതാ കണക്കുകൂട്ടലുകൾ ആരംഭിക്കണമെന്ന്. അന്നത് ആരംഭമായി. നമ്മൾ ഒന്നിച്ച് ബന്ദിപ്പൂരിൽ നിന്നൊരു യാത്ര, അത് നിനക്ക് ഓർമ്മയുണ്ടോ? ബന്ദിപ്പൂരിലെ പ്രകൃതി ദുരന്തം, കുറെ ജീവനുകൾ പ്രകൃതിക്ഷോഭത്തിനിരയായ ദിവസം, നിന്നെ പ്രകൃതി എനിക്ക് സമ്മാനിച്ച ദിവസം, ആ യാത്രയിൽ നിന്നെ എന്റെ കെണിയിൽ വീഴ്ത്തി ഇവിടെ എത്തുമ്പോഴും ഞാൻ അറിഞ്ഞില്ല എന്റെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾക്ക് വിധി നൽകിയ രത്നമാണ് നീയെന്ന്. ഭദ്രമ്മാമയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വൈഡൂര്യം. അന്ന് നീ എന്നോട് നിന്റെ പെണ്ണിനെ കുറിച്ച്, നിന്റെ സ്വപ്നത്തിലെ നായികയെക്കുറിച്ച്, എന്റെ ഗായത്രിയെക്കുറിച്ച് ഒത്തിരി പറഞ്ഞു. നിന്റെ മനസ്സിന് സുഖമുള്ള, എന്റെ മനസ്സിന് നൊമ്പരമുളവാക്കുന്ന സ്വപ്നങ്ങൾ, ആശകൾ, മോഹങ്ങൾ. ആ യാത്രയുടെ അവസാനം അതെല്ലാം വ്യാമോഹങ്ങളാണെന്ന് നീ അറിഞ്ഞില്ലല്ലേ. അതൊന്നും നിനക്ക് ഓർമ്മയുണ്ടാവില്ല, ഓർമ്മയുണ്ടാവാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഈ ബാലൻകുട്ടി തോറ്റു പോവില്ലടാ മോനെ. എടാ തമ്പുരാനെ, തത്വവും സിദ്ധാന്തവും പെണ്ണിനെയും മണ്ണിനെയും കൂട്ടിക്കുഴച്ച് തന്നെയാടാ പോകുന്നത്. പിന്നെ എന്തിന് ഞാൻ മാത്രം എന്റെ പെണ്ണിന് വേണ്ടി യാത്ര ചെയ്തുകൂടാ? ശ്രീക്കുട്ടന്റെ ഗായത്രി, ഗായത്രിയുടെ ശ്രീക്കുട്ടൻ, അതെന്തു മര്യാദ? ഞാൻ പറഞ്ഞോ അവൾ എന്നെ സ്നേഹിക്കണ്ടെന്ന്? പിന്നെ നിന്നെ മാത്രം അവളങ്ങ് സ്നേഹിച്ച അത് ഞാൻ എങ്ങനെ സഹിക്കൂടാ? ഞാൻ എങ്ങനെ സഹിക്കൂടാ? ഈ കോലത്തിൽ നീ ഇവിടെ കിടക്കുന്ന കാണുമ്പോ എനിക്കുള്ള സന്തോഷം എന്റെ അമ്മേ. ഒന്നും ഓർമ്മയില്ലാതെ തലച്ചോറിലെ സിരകൾ മരവിച്ച് നീ ഇങ്ങനെ കിടന്ന് കിടന്ന് നരയിക്കുമ്പോ നീ സ്നേഹിച്ച പെണ്ണില്ലേ ഗായത്രി, അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടി കുറെ നാളങ്ങ് കഴിയുമ്പോ ഓർമ്മകൾ നശിച്ച നിന്നെ ഞാൻ അവൾക്ക് കാഴ്ചവെക്കും. എന്തിനാണെന്നറിയോ? അവൾ എന്നെ പ്രണയിക്കാൻ. അതേടാ തമ്പുരാനെ, അവൾ എന്നെ പ്രണയിക്കാൻ, മനസ്സിലായോ? നീ ഭദ്രമ്മാമയുമായി തെറ്റിയ ദിവസം അന്ന് നീ തിരിച്ചു പോകുമ്പോൾ ചില പദ്ധതികളുമായിട്ട് ഭദ്രമ്മാമ എന്റെ അമ്മയുടെ അടുത്ത് വന്നിരുന്നു. കള്ളിന്റെ സുഖത്തിൽ ഭദ്രമ്മാമ ഈ പൊട്ടം ബാലൻകുട്ടിയോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഗായത്രിയെ കല്യാണം കഴിച്ചാ പിന്നെ വാഴുംകോലിടത്തിന്റെ സ്വത്തുക്കൾ എനിക്ക് സ്വന്തം, ഗായത്രിയും സ്വത്തും. അതൊരു രസകരമായ കണക്ക. പിന്നെ നിനക്കൊരു കാര്യം അറിയൂ, ഈ ബാലൻകുട്ടിക്കൊരു തെറ്റുപറ്റി, കയ്യിന്നൊരു ജീവൻ വഴുതിപ്പോയി. അത് പാടില്ലായിരുന്നു. ആളെക്കുറിച്ചറിഞ്ഞാ നീ പറയും അവൻ ജീവിച്ചിരിക്കാൻ പാടില്ലാന്ന്. ആരാ നിനക്കറിയോ? ആ ഭദ്രൻ. നീ പറഞ്ഞ ആ വെളുത്തെടുത്തിയുടെ മോൻ ഭദ്രൻ തമ്പുരാൻ. അവനെ ഞാൻ കൊല്ലാൻ നോക്കിയതാ, പക്ഷെ കഴിഞ്ഞില്ല. ആ കൈപ്പിഴ വലിയൊരു തെറ്റ് തന്നെയാ. എന്റെ പെണ്ണിനെ അവൻ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവൾ ഗായത്രി എന്റെ ശ്വാസമാണ്, നിശ്വാസമാണ്, എന്റെ സിരകളിലോടുന്ന താളമാണ്. പിന്നെ പറഞ്ഞ എന്റെ സ്വർഗമാടാ, സ്വർഗം. അവളെ വേദനിപ്പിക്കുന്ന ഒരുത്തിനെ ഞാൻ വെച്ചേക്കില്ല. ഭദ്രൻ രക്ഷപ്പെട്ടു, പക്ഷെ അവൻ മരിക്കും. വാഴുംകോവിലിടത്തിലെ ശേഖരന്റെ മകൾ ഗായത്രിയുടെ കഴുത്തിൽ ബാലൻകുട്ടി താലി കെട്ടുന്നതിന് മുൻപ് ഭദ്രൻ മരിച്ചിരിക്കും. ആ മരണം നിന്നെ ഞാൻ അറിയിക്കും. അത് കഴിഞ്ഞ് വനാന്തരങ്ങളിൽ നിന്ന് ഓർമ്മ നശിച്ച നിന്നെ എനിക്ക് കിട്ടും. ആ കഥകൾ അറിയുമ്പോ പെരിങ്ങോട്ടുകരക്കാർക്ക് പുതിയൊരു തമ്പുരാൻ. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളുള്ള, ഇത്തിരി ഇത്തിരി വട്ടുള്ളൊരു തമ്പുരാൻ ഈ ബാലൻകുട്ടി. ഈ തമ്പുരാൻ, ഈ ബാലൻകുട്ടി തമ്പുരാൻ, അതേടാ ബാലൻകുട്ടി.
കുട്ടിയുടെ ഗായത്രി, നിന്നെ ഇവിടെ ഇങ്ങനെ കാണുമെന്ന് ഞാൻ കരുതിയില്ലാട്ടോ ഗായത്രി. നിന്നെ ഞാൻ എന്റെ ജീവനോളം സ്നേഹിച്ചുപോയി. എന്റെ കൈകൊണ്ട് നിന്നെ ഞാൻ കൊല്ലേണ്ടി വരുമല്ലോ. ശ്രീ